യെസ് ക്ലിയർ ആണല്ലേ. അപ്പം അപ്പം നമ്മളെ ഈ ഒരു സെഷനിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിലേക്ക്, അതായത് നമ്മൾ ലോയൽറ്റി ബോണസ് ആണെങ്കിലും പെർഫോമൻസ് ബോണസ് ആണെങ്കിലും എല്ലാം അറിയുന്നതിന് മുമ്പ് നമ്മളെന്താക്കണം, നമുക്ക് എല്ലാ ആളുകൾക്കും സാധാരണ ജോലിക്കാരാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും എന്ത് ആണെങ്കിലും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തുടങ്ങുമ്പോൾ ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ്, വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളാണ്, പല രീതിയിലാണ് നമ്മളെ ചുറ്റുപാടുകൾ. പക്ഷേ എല്ലാ മനുഷ്യന്മാർക്കും എന്തുണ്ട്, വിദേശ രാജ്യത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്, മക്കൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് നല്ല വിദ്യാഭ്യാസം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, ഇന്നും എന്താക്കുന്നുണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണമെന്നും പാതി വഴിയിൽ നിർത്തിയ വിദ്യാഭ്യാസം രണ്ടാമത് നേടിയെടുക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്, സ്വർണത്തോട് ആഗ്രഹമുള്ള ആളുകളുണ്ട്, മക്കൾക്ക് സ്വർണം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, മക്കളെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ രീതിയിലൊക്കെ നല്ല വീട് വേണം, അല്ലെങ്കിൽ ഉള്ള വീട് മോടി പിടിപ്പിക്കണം, നല്ല ബൈക്ക് വേണം, കാറ് വേണം, ബാങ്ക് ബാലൻസ് വേണം, ഇങ്ങനെ പല രീതിയിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെയാണ് ഓരോ ആളുകൾക്കും ഉള്ളത്. പക്ഷേ ആരും യാഥാർത്ഥ്യത്തിലൂടെ ആരും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ നിലവിലുള്ള വരുമാനത്തിൽ നിന്ന് ഇതൊന്നും നേടാൻ പറ്റില്ല എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മളെന്താക്കും, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വില കുറഞ്ഞ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മളെ ആഗ്രഹം എന്താക്കും, മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ചരിത്രം കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇന്നത്തെ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ എല്ലാ ആളുകളും നമ്മളെപ്പോലുള്ള ആളുകൾ തന്നെയാണ്. ഏതെങ്കിലും ഹോട്ടൽ പണിക്കാരൻ്റെയോ ഏതെങ്കിലും സാധാരണ ജോലി ചെയ്യുന്ന ഒരു അച്ഛൻ്റെയോ അമ്മേൻ്റെയോ മക്കൾ തന്നെയാണ് ഇന്ന് കാണുന്ന ലുലുവിൻ്റെ മുതലാളിയാണെങ്കിലും റിലയൻസിൻ്റെ മുതലാളിയാണെങ്കിലും ഏത് കമ്പനികൾ ഇന്നത്തെ ലോക കോടീശ്വരന്മാരെടുത്തു കഴിഞ്ഞാലും നമ്മളെപ്പോലെ തന്നെ 24 മണിക്കൂറുള്ള ആളുകളാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് വന്ന ആളുകളാണ് എല്ലാ ആളുകളും. പക്ഷേ ചിന്തിക്കുന്ന രീതിയും കാണുന്ന സ്വപ്നങ്ങൾ അവർ എന്താക്കാൻ നിൽക്കുന്നില്ല, കോംപ്രമൈസ് ചെയ്യുന്നില്ല. നമുക്കത് വേണം, അതിന് വേണ്ടിയിട്ട് ആ ആഗ്രഹം നേടാൻ വേണ്ടിയിട്ട് അവരെന്താക്കും, പ്രവർത്തിക്കാൻ തയ്യാറാണ്, കഷ്ടപ്പെടാൻ തയ്യാറാണ്. ഇവിടെ നമ്മളെപ്പോലുള്ള ഇവിടെ മൈ ലൈഫിലേക്ക് വരുന്ന ആളുകൾ പോലും പരാജയപ്പെടാൻ തയ്യാറല്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം ആളുകൾ റിജക്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൊക്കെ എന്തെങ്കിലും പറയുമ്പോഴേക്കും ഇവിടെ നിർത്തിപ്പോ, കാരണം നമ്മൾ ആഗ്രഹം ഉണ്ട് പക്ഷേ ലക്ഷ്യമാക്കി എടുത്തിട്ടില്ല. അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവുകയാണ്, അത് നേടിയെടുക്കാൻ വേണ്ടി വേദന സഹിക്കാനൊന്നും ആരും തയ്യാറാവുന്നില്ല. അപ്പോൾ എന്താണ്, നമ്മൾ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ നമ്മളെന്താക്കണം, ചേസ് ചെയ്ത് കഷ്ടപ്പെട്ട് നേടിയെടുക്കാൻ തയ്യാറാവണം. അതിന് നമ്മളെന്താക്കണം, യാഥാർത്ഥ്യത്തിലൂടെ കടന്നു പോയേ പറ്റൂ. അപ്പോൾ എൻ്റെ കാര്യം ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് ജിജീഷ് എന്നാണ്, ഇപ്പം 44 വയസ്സ്, സാധാരണ ഒരു ഡ്രൈവറാണ്. മന്ത്ലി ഇൻകം 30,000 രൂപയാണ്, അതിൽ കൂടുതൽ ആവറേജ് ഒരു 30,000 രൂപ മാസ വരുമാനം ഉള്ളൊരു വ്യക്തി. ബാങ്ക് ബാലൻസ്, ഞാൻ ഈ ബിസിനസ് തുടങ്ങുമ്പോൾ എൻ്റെ ബാങ്ക് ബാലൻസ് 25,000 രൂപയാണ്. അതെന്നെ വണ്ടീൻ്റെ ബ്രേക്കിന് വേണ്ടിയിട്ട്, അതായത് വണ്ടി വർഷത്തിൽ ബ്രേക്ക് എടുക്കണം, അതിന് വേണ്ടി എടുത്തു വെച്ചാൽ അത്ര എടുത്തേക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് ഒരു 1 ഇയർ ഇൻകം എന്ന് പറഞ്ഞാൽ, ആ ഒരു വരുമാനം കൂട്ടി നോക്കുകയാണെങ്കിൽ എൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ 360,000 ഒരു വർഷത്തിലെ ഇൻകം. ഒരു 5 കൊല്ലം ഞാൻ ആ മേഖലയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 1,800,000 രൂപ എനിക്ക് വരുമാനമായിട്ട് കിട്ടും. അപ്പം 2023 കണക്കൂട്ടുക, ഈ 2023 എനിക്ക് മാസം 30,000 രൂപ വരുമാനമുണ്ട്. അപ്പോൾ 25,000 രൂപ എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. 5 കൊല്ലം ഞാൻ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര, 1,800,000 കിട്ടുക. അപ്പം 2024 ഒരു കൊല്ലം കൊണ്ട് 2024 ആകുമ്പോൾ ഒരു 30,000 രൂപ വരുമാനം ഉണ്ടാക്കുന്ന ആൾ 360,000 രൂപ വരുമാനം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ 2028 ആകുമ്പോഴാണ് 1,800,000 രൂപ വരുമാനം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, 2018 ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇന്ന് 2023, 5 വർഷം മുമ്പേ ഞാൻ ചെയ്യുന്ന മേഖല ഞാൻ ചെയ്യുന്നുണ്ട്. 5 വർഷം കൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ വെറും 25,000 രൂപയാണ് ബാലൻസ് ഉള്ളത്. 5 വർഷം ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന 30,000 രൂപ വരുമാനത്തിൽ ജോലി ചെയ്യുന്ന ഞാൻ 5 വർഷം എൻ്റെ ജീവിത ചെലവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എൻ്റെ അക്കൗണ്ടിൽ 25,000 രൂപയാണുള്ളത്. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊന്നും നേടിയിട്ടില്ല, സ്വപ്നങ്ങളൊന്നും നേടിയിട്ടില്ല, ജീവിച്ചു പോയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ 25,000 രൂപയാണ് എൻ്റെ ബാങ്ക് ബാലൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബാങ്ക് ബാലൻസ് 2028 ആകുമ്പോൾ എത്ര രൂപയുണ്ടാവും? ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അതേ ജോലി ഞാൻ 20 കൊല്ലം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 72,00,000 രൂപ വരുമാനം കിട്ടും. എൻ്റെ ബാങ്ക് ബാലൻസ് എത്രയായിരിക്കും?
ഇത് നിങ്ങൾക്കും കണക്കൂട്ടാം. ഇന്ന് നിങ്ങൾ ഏത് മേഖലയിലാണോ, നിങ്ങളുടെ മാസ വരുമാനം എത്രയാണോ, 5 വർഷം, അതായത് ഈ 2023 സെപ്റ്റംബർ ആണെങ്കിൽ 2018 സെപ്റ്റംബർ മുതൽ 2023 സെപ്റ്റംബർ വരെ നിങ്ങൾ അധ്വാനിച്ച സമയത്ത് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എന്നുണ്ട്. മൈലൈഫ് അല്ല ഞാൻ പറയുന്നത്, നിലവിലുള്ള പുറമെയുള്ള ജോലിയാണ് ഞാൻ പറയുന്നത്, ഡയറക്റ്റ് സെല്ലിംഗ് അല്ല ഞാൻ പറയുന്നത്. 5 വർഷം നിങ്ങൾ അധ്വാനിച്ചിട്ട് നിങ്ങളെ ബാങ്ക് ബാലൻസ് എത്ര ഉണ്ട്? അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള 5 വർഷം നിങ്ങൾ അധ്വാനിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടാവും? അങ്ങനെയാണെങ്കിൽ ഒരു 20 വർഷം, ഇപ്പം എനിക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 44 വയസ്സായി, ഈ ശരീരം കൊണ്ട് നമുക്ക് അധ്വാനിക്കാൻ പറ്റുന്നൊരു സമയമുണ്ട്. അപ്പോൾ ഒരു 64 വയസ്സ് വരെ നമുക്ക് എനിക്ക് അധ്വാനിക്കാൻ പറ്റുന്നതായിരിക്കും, അതായത് 20 വർഷം, 72 ലക്ഷം രൂപ വരുമാനം ഉണ്ടാവും. ഇന്ന് നല്ലൊരു വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 50-60 ലക്ഷം വേണം. എനിക്കൊരു മോളുണ്ട്, മോനുണ്ട്, ഇവരെ വിദ്യാഭ്യാസമുണ്ട്, മോളെ കല്യാണം എന്ന് പറഞ്ഞാൽ എത്ര ചിലവുണ്ടാവും? അതുപോലെ തന്നെ ഒരു ബൈക്ക് വാങ്ങുക, കാറ് വാങ്ങുക, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഈ 72 ലക്ഷം കൊണ്ട് നടക്കുമോ? നടക്കില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അപ്പോഴാണ് നമ്മൾ എന്താക്കേണ്ടത്, ഈ 2043 ആകുമ്പോഴേക്കും 72 ലക്ഷം കിട്ടിയാൽ മതിയോ? പോരാ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ കമ്പനി എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. കമ്പനി എന്താണെന്ന് പഠിക്കണം, എന്ത് വേണം, നമ്മളെ ഓരോ റാങ്കുകൾ. നമുക്കിപ്പം ബ്രോൺസും സിൽവറും കോർഡിനേറ്റർ ഇപ്പോൾ വന്ന റാങ്കാണ്. നമ്മൾ വന്ന സമയത്ത് കണ്ട റാങ്ക് എന്നാണ് സ്റ്റാർ, റൂബി, ടി സി, ഇതൊക്കെയാണ്. ഞാൻ കണ്ടൊരു കാര്യത്തിലുള്ളൂ, 20 കൊല്ലം പണിയെടുത്തു കഴിഞ്ഞാൽ 72 ലക്ഷം അല്ലെങ്കിൽ 1 കോടി രൂപയാണ് കിട്ടുന്നതെങ്കിൽ, ഇവിടെ വെറും 10 വർഷം പൂർത്തിയായി കമ്പനിയിൽ ഇന്ന് 100-ലധികം ITC റാങ്ക് അച്ചീവേഴ്സ് ഉണ്ട്. അതായത് 10 കോടി BV മാച്ച് ചെയ്തിട്ട് 1 കോടി 20 ലക്ഷം രൂപ വരുമാനം വാങ്ങിയ ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം, STB ബോണസ് ഞാൻ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? 5 വർഷം കൊണ്ട് നിങ്ങൾ ITC ആയാൽ മതി. നിങ്ങൾ നിലവിലുള്ള 15,000 രൂപയ്ക്ക് വരുമാനം കിട്ടുന്ന ആളാണെങ്കിൽ അയാൾക്ക് വെറും 36 ലക്ഷം രൂപയാണ് ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഒരു 30,000 രൂപയോ അല്ലെങ്കിൽ 50,000 രൂപ വരുമാനം കിട്ടുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്? നമ്മൾ ഇന്ന് നിൽക്കുന്ന നമ്മളുടെ അവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കണം. 10 കോടി BV വരുമാനം, ഞാൻ അതേ നോക്കിയുള്ളൂ, 10 കോടി BV മാച്ച് ചെയ്തിട്ട് 1 കോടി 20 ലക്ഷം രൂപ വരുമാനം കിട്ടുകയാണ്. അതിനുശേഷം കിട്ടുന്ന ഓരോ രൂപയും ലോട്ടറിയാണ്. അപ്പോൾ ഞാനെന്താക്കി, ITC റാങ്കിൽ നിൽക്കുന്ന അനീഷ് സാറേ, മനോജ് സാറേ, ഇതുപോലുള്ള ഓരോ ലീഡേഴ്സിനും ഫോക്കസ് ചെയ്ത് അവരെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, അവിടെ നടത്തുക എങ്ങനെയാണ്, അവരുടെ ഡ്രസ് കോഡ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കാൻ വാച്ച് ചെയ്യണം. കാരണം ഒരു ITC റാങ്ക് എങ്ങനെയാണ്, അവിടെ എത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മൾ ലക്ഷ്യം വെക്കുക എന്ന് പറഞ്ഞാൽ. ഇന്ന് ചെറിയ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയോട് ചോദിച്ചാൽ അവർ പറയും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം പറയുന്ന ആളുകളുണ്ട്, പക്ഷേ അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുമുണ്ട്. പല കുടിലുകളിൽ നിന്നും ഡോക്ടേഴ്സായിട്ടും IAS ആയിട്ടും വരുന്ന ആളുകളുണ്ട്. കാരണം എന്താ, അവരെ ഉള്ളിലുള്ളത് കൃത്യമായിട്ടുള്ള ലക്ഷ്യമാണ്. 1000-ക്കണക്കിന് ആളുകളുണ്ടെങ്കിൽ അവർക്ക് ആഗ്രഹം ഉണ്ടാവും ഡോക്ടറാകണം, വക്കീലാകണം എന്നൊക്കെ. പക്ഷേ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾക്ക് സമയപരിധി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന, സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അത് നേടിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഈ റാങ്കുകൾ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ എന്താക്കേണ്ടത്, ബാക്കിയുള്ള കാര്യങ്ങൾ അറിയേണ്ടത്. അത് ചെയ്താൽ മാത്രമേ നമ്മൾ നമ്മളെ കമ്പനിയിലുള്ള പല ആളുകളിന്ന് കമ്പനിയിൽ സൈറ്റ് തുറന്നിട്ട് കമ്പനീൻ്റെ വരുമാനങ്ങൾ നോക്കാത്തതിന് കാരണം എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല, സ്വന്തം ബസ്സിനുള്ള ബോർഡ് വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കമ്പനിയുടെ റീറ്റെയിൽ പ്രോഫിറ്റ് എന്താണ്, സെയിൽസ് ടേൺഓവർ ബോണസ് എന്താണ്, അങ്ങനെ റാങ്കിങ്ങും ഓവർറൈഡിംഗ് ബോണസ്, പെർഫോമൻസ് ബോണസ്, ലോയൽറ്റി ബോണസ്, സ്റ്റാർ ലോയൽറ്റി ബോണസ്, ഇങ്ങനെയുള്ള ഓരോ വരുമാനങ്ങളും എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും, എങ്ങനെ വാങ്ങിയെടുക്കണം, ഇത് നമ്മൾ സ്വയം നമ്മൾ ചിന്തിക്കണം. നമ്മളെ കൊണ്ടുവന്ന വ്യക്തികളോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്ന വ്യക്തികളോ അല്ല ഇത് തീരുമാനിക്കുന്നത്, നമ്മൾ ഓരോ ആളുകളാണ്, നമുക്കാണ് വരുമാനം ഉണ്ടാവേണ്ടത്. അപ്പം നമ്മൾ ID തുറന്ന് നോക്കിയാൽ നമ്മളെ മാത്രമേ കാണുള്ളൂ, വേറെ ലീഡേഴ്സിനെയും കാണില്ല, ടീമിനെയും കാണില്ല. പിന്നെ നമ്മൾ തീരുമാനിക്കുകയാണ് എനിക്ക് എവിടെ എത്തണം, എന്താവണം എന്ന് തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടുള്ള പ്രവൃത്തിയായിരിക്കും നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇടുന്നത്. നമ്മൾ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തിയായിരിക്കും. അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾക്കുള്ള അനുസരിച്ചിട്ടുള്ള ആളുകളെയായിരിക്കും നമ്മൾ കാണാൻ പോവാം. അപ്പോൾ നമ്മൾ എന്താക്കണം, കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്യണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്,
അവാർഡ് ആൻഡ് റിവാർഡ് കിട്ടുന്നുണ്ട്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കിട്ടുന്നുണ്ട്, ഫോറിൻ ട്രിപ്പ് കിട്ടുന്നുണ്ട്. സ്വന്തമായിട്ട് നമ്മൾ പോലും ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് വീടുകൾ, ഇന്ന് അനീസർക്കൊക്കെ 6, 7, 8, 10 വീടുകളുണ്ട്, പ്രോപ്പർട്ടി ഉണ്ട്, കാറുകൾ എത്ര ഉണ്ട് നമുക്കറിയാവുന്ന, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ടൈം ഫ്രീഡം കിട്ടുന്നുണ്ട്, മണി ഫ്രീഡം കിട്ടുന്നുണ്ട്, ഫാമിലി സെക്യൂരിറ്റി ഇന്ന് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമുക്കും കിട്ടും. ഇതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എന്താക്കുന്നത്, ഈ അവസരം ഏറ്റെടുക്കുന്നത്. അല്ലാതെ ഏതോ ഒരു വ്യക്തി വന്ന് പറഞ്ഞു, അതുകൊണ്ടൊന്നും ആയിരിക്കരുത്. നമ്മൾ ഓരോ ആളുകളും ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ആയിരിക്കണം നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുക്കേണ്ടത് എന്നാണ്. ഇതിന് നമ്മൾ എന്താക്കണം, സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യണം. എന്താണ് സിസ്റ്റം? ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ എന്നെ ഒരു വ്യക്തി ഈ അവസരം പരിചയപ്പെടുത്തി, ആ വ്യക്തിയെ മാത്രമേ എനിക്ക് അറിയുന്നുള്ളൂ. ആ വ്യക്തി എന്നെ പ്രോഗ്രാം കേൾപ്പിച്ചു, ഈ ബിസിനസ്സിൽ വളരാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളിലും പ്രോഗ്രാമുകളിലും പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുകയാണ് എനിക്ക് ഒരുപാട് വിജയിച്ച അപ്ലൈൻ ലീഡേഴ്സ് ഉണ്ട് എന്നുള്ളത്. ഈ വിജയിച്ച അപ്ലൈൻ ലീഡേഴ്സ് മാത്രമല്ല കേട്ടോ, ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ അവരെയൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളെ അപ്ലൈൻ ലീഡേഴ്സ് ആയിട്ടുള്ള വിജയിച്ച ആളുകളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, അല്ലാത്ത ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുമോ? ഇല്ല. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എന്താണ്, ഇതൊരു സിസ്റ്റമാണ്. MI ലെവിഷ്യൽ എന്ന് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയും അതിൽ AIG എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനും, ഇതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ബെന്നി സാർ, ബെന്നി സാറെ കൊണ്ടുവന്ന അനീഷ് സാറുണ്ട്, GCI അനൂപ് സാറുണ്ട്, അവരെ കൊണ്ടുവന്നിട്ടുള്ള മുബീൻ സാറുണ്ട്, TVI. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മൾ കോഴിക്കോടും ബെന്നിസാറാണ്. ബെന്നിസാറ് എന്ത് ചെയ്തു? ബെന്നിസാർ ബിസിനസ്സിലേക്ക് വന്നു. ബെന്നിസാറ് ധനീഷ് മാധവൻ സാറ്, നമ്മൾ അപ്ലൈൻ ലീഡറാണ്. ബെന്നിസാറെ കഴിവല്ല ധനീഷാർക്കുള്ളത്, ധനീഷാറെ കഴിവല്ല സുബീസാർക്കുള്ളത്, സുബീസാറെ കഴിവല്ല ബൈജു സാർക്കുള്ളത്, ബൈജു സാറെ കഴിവല്ല പ്രജീസാർക്കുള്ളത്, പ്രജീസാറെ കഴിവല്ല ഷെമീർ സാർക്കുള്ളത്. ഇവർക്ക് എല്ലാ ആളുകൾക്കും ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഇവരുടെ ടീമിലേക്കുള്ള ഓരോ ആളുകളെയും എന്താക്കും, സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവും. ഇവർ ഒരിക്കലും അറിയുന്നില്ല എൻ്റെ ടീമിൽ ഇന്ന ആൾ, ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്, പക്ഷേ എങ്ങനെയാണ് ഇവർ അറിയുന്നത് എൻ്റെ ടീമിൽ ശക്തനായിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ട്, ആഗ്രഹമുള്ള ഒരാൾ വന്നിട്ടുണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴാണ്. നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കുന്ന സമയത്താണ്, നമ്മൾ നമ്മളെ വരുമാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്താണ് നമ്മളെ ഈ ലീഡേഴ്സ് കണ്ടെത്തുന്നത്. ഹലോ, എന്താ പറഞ്ഞോ? ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ എന്താക്കുന്നത്, നമ്മളെ ലീഡേഴ്സിനെ കാണുന്നത്, ലീഡേഴ്സിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ വിജയിച്ച ലീഡേഴ്സിന് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ്. അപ്പോൾ ഈ ലീഡേഴ്സിൻ്റെ കഴിവുകൾ നമ്മൾ എന്താക്കുകയാണ്, ഉപയോഗിക്കുകയാണ്. അതെങ്ങനെയാണ്? നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, 20 വർഷം കൊണ്ട് നേടുന്നത് നമുക്ക് ഇവിടുന്ന് 5 വർഷം കൊണ്ട് നേടാൻ പറ്റും. അതാണ് ഇവിടെ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മളെ സ്വന്തം, നമ്മളെ സ്വയം, നമ്മളെ സമയവും എനർജിയും മണിയും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതായത് 5 വർഷം കൊണ്ട്, അതായത് 20 വർഷം കൊണ്ട് അല്ലെങ്കിൽ 30 വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന വരുമാനം ഈ സിസ്റ്റത്തിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമ്മളെ അറിവോ നമ്മളെ കഴിവോ അല്ല, എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സിൻ്റെ കഴിവും കമ്പനിയുടെ പ്രോഗ്രാമും മറ്റു കാര്യങ്ങളും ഉപയോഗിക്കുന്ന സമയത്താണ് നമുക്ക് എന്തുണ്ടാവുന്നത്, നമുക്ക് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ നമ്മളെ ലീഡേഴ്സിൻ്റെ അറിവോ കമ്പനിയുടെ സിസ്റ്റമോ ഫോളോ അപ്പ് ചെയ്യാണ്ട് നമ്മളെ മൈൻഡിനനുസരിച്ച് നമ്മളെന്നത്തെ അറിവ് അനുസരിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ 5 വർഷമല്ല 10 വർഷമല്ല 20 വർഷമായാലും നമ്മൾ ജോലിക്ക് കിട്ടുന്ന അത്ര പോലും ഇവിടുന്ന് കിട്ടൂല. കാരണം എന്താണ്, ഇവിടെ നമ്മളെ ഐഡിയക്കല്ല, ഇവിടെ സിസ്റ്റത്തിന് തന്നെയാണ് പ്രാധാന്യം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആമയും മുയലും തമ്മിലുള്ള ഓട്ടപ്പന്തയെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? നമുക്ക് നമ്മളെ കഴിവിലോ ഒന്നല്ല, ഇവിടെ എന്തുണ്ട്, പന്തയം വെച്ചത് പോലെ അറിയാലോ, ഇതിനെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആമയും അരയന്നങ്ങളും പറക്കാൻ കഴിവുള്ള ആളല്ല, പെട്ടെന്ന് എത്തണം എന്നുണ്ടെങ്കിൽ എന്താണ്, എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് പല രീതിയിലുള്ള മാർഗങ്ങളും പ്ലാനിംഗ് ആയിട്ട് വരുമ്പോൾ ഒന്ന് കടിച്ച് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റായിട്ട് അച്ചീവർ ആവാൻ വേണ്ടി പറ്റും. നമ്മുടെ കഴിവിലൂടെ മാത്രമേ, നമ്മുടെ ചിന്താരീതിയിലൂടെ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്രോത്തേ ഉണ്ടാവുള്ളൂ. ലീഡേഴ്സിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, അരയന്നങ്ങളായിട്ട് നമ്മൾ കാണുക. ഇതിൻ്റെ കൂടാതെ എന്തുണ്ട്, ഇതൊക്കെ നമ്മൾ കഥകളിലൂടെ നമുക്ക് വേണ്ട അറിവ് തന്നതാണ്. ഒരുപാട് ചെന്നായ്ക്കളും ഉണ്ടാവും. നമ്മൾ നല്ല ഗ്രോത്ത് ഉണ്ടാക്കി പോകുന്ന സമയത്ത് ആ ഗ്രോത്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, നാളെ നമ്മളെ ലൈഫ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ഇവിടുന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം എന്ന നമ്മുടെ ശക്തി പല രീതിയിൽ നമ്മളെ പരീക്ഷിക്കും. ചെകുത്താൻ്റെ രൂപത്തിലായിട്ടും സുഹൃത്തുക്കളുടെ രൂപത്തിലായിട്ടും ബന്ധുക്കളുടെ രൂപത്തിലായിട്ടും ഇങ്ങനെ
വന്നുകൊണ്ടിരിക്കും. ഇതൊന്നും കേൾക്കാതെ നമ്മൾ ലക്ഷ്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സിനെ, നമ്മൾ ലീഡേഴ്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ നമ്മുടെ ടീമിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക, എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് കമ്പനി തന്നിട്ടുള്ളത്. പൊന്മുട്ടയിടുന്ന താറാവാണ് എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും. ഇപ്പം എൻ്റെ ഐഡി തുറന്നു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവരുന്ന ആളുകളാണെങ്കിലും എൻ്റെ ടീമിൽ കസ്റ്റമറായിട്ട് വരുന്ന ആളുകളാണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ട് വരുന്ന ആളുകളാണെങ്കിലും ഇത് തന്നെയാണ് നിങ്ങളും. ഒരച്ഛനും അമ്മയും ഒരു മക്കളും നശിക്കണം എന്ന് വിചാരിച്ചിട്ട് ഉപദേശിക്കുന്നില്ല. 10 വയസ്സ് മുതൽ ഒരു 20 വയസ്സ് വരെ 60% മക്കൾക്കും അച്ഛനും അമ്മയും ശത്രുക്കളാണ്. കാരണം ഇന്ന് വരെ ഒരച്ഛനും അമ്മയും മക്കൾ നശിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മളെ ലീഡേഴ്സും. കാരണം പൊന്മുട്ടയിടുന്ന താറാവാണ് ടീമിൽ വരുന്ന ഓരോ ആളുകളും എന്നുള്ളത് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ലീഡേഴ്സിനറിയാം. അതുകൊണ്ട് തന്നെ തെറ്റായ ഭാഗത്തേക്ക് പോകുമ്പോൾ ലീഡേഴ്സ് എന്താക്കും, ചൂണ്ടിക്കാണിക്കും, നിങ്ങൾ ആ വഴിക്ക് പോകരുത്, നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങളിത് നേടിയെടുക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് സംശയമാണ് നമുക്കിത് പറ്റുമോ, നമുക്ക് സംശയമാണ് നമ്മുടെ ടീമിൽ. ഇതൊക്കെ വരുന്ന സമയത്ത് എന്താണ്, പല രീതിയിലുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണ്, മനോഭാവമുള്ള ആളുകളാണ്. അപ്പം ഈഗോ എന്ന് പറയുന്ന 3 അക്ഷരം ഇവിടെ പല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഈഗോ ഒരിക്കലും എന്തുണ്ടാവാൻ പാടില്ല, ലീഡേഴ്സിനാണെങ്കിലും ടീമിലുള്ള ആളുകൾക്കും മറ്റൊരു രീതിയിലുള്ള ഒരു ചിന്താഗതി ഇവിടെ വരാൻ പാടില്ല. ലീഡേഴ്സ് ഉദ്ദേശിക്കുന്നത് നമ്മളെ വിജയം തന്നെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് മനസ്സിലാക്കാൻ പറ്റണം. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മളെ കൂടെ നിന്നിട്ട് ഒരു ടാർഗറ്റോ